ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കേരളത്തിലെ, അതായത് പ്രത്യേകിച്ച് പറഞ്ഞ ട്രിവാൻഡ്രം സൈഡിലുള്ള കുറേ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, കുഞ്ഞു കുഞ്ഞു കടകൾ, തട്ടുകടകൾ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫോർട്ട് ഏരിയയിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ചല്ലാതെ കുറച്ച് സബേബ്സിലുള്ളതും എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്ത്, ഇപ്പോൾ സമയം കിട്ടുന്ന പോലെയാണ്. ഇപ്പോൾ കോഴിക്കോട് പോയി ഇടയ്ക്ക് കുറച്ച് ഷൂട്ട് ചെയ്തു, പിന്നെ ഇനി എറണാകുളം പോയി കുറച്ച് ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു, ഒരു ചെറിയൊരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പ് പോവാണ്. ഇതിനു വേണ്ടി തന്നെ കേട്ടോ, നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ട്രാവൽ വ്ളോഗ് വിത്ത് ഫുഡാണ്. അപ്പം നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഒരു പാറ്റേണിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡും സ്ഥലവും എല്ലാം കൂടി ചേർന്ന് വരും. എന്തായാലും ഫുഡ് അന്വേഷിച്ചാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു എന്താ പറയുക, ഭക്ഷണപ്രിയ അല്ലെങ്കിൽ ഭക്ഷണപ്രിയൻ ഉണ്ടാവുമല്ലോ. ദാറ്റ് ഈസ് ഫുഡ് ലവേഴ്സാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ നല്ല ഭക്ഷണം എവിടെ കിട്ടിയാലും തേടി പോകണമെന്നാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ തമിഴ്നാടാണ് എൻ്റെ സെക്കൻഡ് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഒരു 5 ഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. പോകുന്ന വഴിക്കുള്ള വഴിക്കാഴ്ചകൾ പ്ലസ് അവിടുത്തെ എല്ലാം പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള സ്പെഷ്യാലിറ്റി ഫുഡ് ഐറ്റംസ്, ഓക്കെ, അവിടുത്തെ രുചിഭേദങ്ങളൊക്കെ നമ്മൾ അറിയും. അപ്പോൾ ഒരു ഫുഡ് ഹണ്ടിങ്ങും കൂടിയാണ് ഇതിൽ. അപ്പോൾ രുചി തേടിയുള്ള ഒരു യാത്ര. അപ്പോൾ പോകാൻ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളം വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആര്യങ്കാവ് ഇവിടെ ആ റൂട്ടാണ് കേട്ടോ, ആര്യങ്കാവ് വഴി തെന്മല, ആ റൂട്ടിൽ ഇവിടെ സഞ്ചരിച്ച് ഷെങ്കോട്ടൈ, തെങ്കാശി, ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇസ് മധുരൈ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഭക്ഷണ വിശേഷങ്ങളും സ്ഥല വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞു പോകാം. അപ്പോൾ പറ്റുമെങ്കിൽ സുന്ദരവാണ്ടിപുരം ഒക്കെ കാണണം എന്ന് എനിക്കുണ്ട്. നോക്കട്ടെ, അപ്പോൾ നമ്മുടെ പഴയ സ്ഥലങ്ങളും പുതിയതായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അതുമെല്ലാം ഈ ഒരു യാത്രയിൽ കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിച്ചോട്ടെ. അപ്പോൾ ഓരോരോ വീഡിയോസായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാരിയെ കൊടുത്തുകൊണ്ടാണ് പോണത്. കഴിയുന്നിടത്തോളം സാരി ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നു. സാരി എന്ന് പറയുമ്പോൾ പക്ഷേ കുറച്ച് കൺവീനിയൻസ് കുറവാണ്. ഒരു സാരി കൊടുത്താൽ പിന്നെ തിരിച്ച് റൂമിലേക്ക് എത്തിയാൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജീൻസും ടോപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കുർത്തീസൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്, ജസ്റ്റ് ടോപ്പ് മാത്രം മാറിയാൽ മതി. അത് കാറിലിരുന്ന് വേണമെങ്കിലും ചെയ്യാം. എനിവേ നോക്കട്ടെ, പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. എല്ലാ ടൈപ്പ് ഡ്രസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇച്ചിരി ലേറ്റ് ആയി. ഓക്കെ, എന്തായാലും യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൺ ദ വേ ആണ് നമ്മൾ. അതായത് ഇത് കൊളത്തൂപ്പുഴ റൂട്ടിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ തെന്മല ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നു. അപ്പോൾ തെന്മല വന്നപ്പോൾ, തെന്മല ഒരു എക്കോ ടൂറിസം പോയിൻ്റാണ്, ഭയങ്കര രസമാണ്, അത് മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പാസ് ചെയ്തപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഈ പാലത്തിൻ്റെ ആ സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് വഴി ഒന്ന് നടക്കാമെന്ന് വെച്ചിട്ട് തെന്മല ഡാം സൈറ്റ് ഇവിടെ നിന്നാൽ കുറച്ച് കാണാം. നല്ല ഈ ബ്രിഡ്ജിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ തെന്മല എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ എല്ലാ ഭംഗിയുള്ള കാഴ്ചകളും കാണാൻ പറ്റും. ഇത് നോക്കിയ അങ്ങോട്ട് നോക്കിയാൽ ഡാമിൻ്റെ ഒരു ഭാഗം കാണാം, തെന്മല. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അത് തെന്മല എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അപ്പോൾ പാസ് എടുത്ത് അകത്ത് കയറുകയാണെങ്കിൽ അതിലൂടെയൊക്കെ നടക്കാം. കുറേ ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗെയിം പരിപാടികളൊക്കെ ഉണ്ട്. ബേർഡ് വാച്ചിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി നമ്മൾ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലാണ് അല്ലേ. അപ്പോൾ കേരള തമിഴ്നാട് ബോർഡർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രോസ് ചെയ്യാം, വേണമെങ്കിലും നാഗർകോവിൽ വഴി വേണമെങ്കിലും പോവാം. പക്ഷെ ഞാനിപ്പോൾ കേരളം വഴി തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടിംഗ് ആണ് കേട്ടോ. ആര്യങ്കാവ് വഴിയെല്ലാം പോവുകയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഗ്രീനറി ഉള്ള മനോഹരമായ സ്ഥലമാണ്. ഇതുവഴി നമ്മൾ ഇപ്പോൾ തെന്മലയെല്ലാം കഴിഞ്ഞിട്ട് ഷെങ്കോട്ട അങ്ങനെയാണ് പോകണേ. ഇപ്പം വൈകുന്നേരമായി വരുന്നു, ഞാൻ ഇച്ചിരി ലേറ്റായി ഇറങ്ങാൻ. അതുകൊണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ടാകും. ആഹാ, നല്ല രസമുണ്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ. ഇപ്പം ഇറങ്ങാൻ പറ്റുമോ? ഇത് ബ്രിഡ്ജല്ലേ, അല്ല എവിടുന്ന് വരുന്നത് നിങ്ങൾ? ഓ, അശ്ശേരി ഡേഞ്ചറസ്.
ചേച്ചി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഫോട്ടോ എന്റെ അടുത്ത്. അങ്ങനെ യാത്ര ചെയ്ത് എവിടെ എത്തിയെന്ന് അറിയാമോ? ചെങ്കോട്ട. ചെങ്കോട്ടയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത്. ഇത് കണ്ടില്ലേ കാറ്റിൽ? ഇത് പഴയ മീറ്റർ ഗേജ് ആയിരുന്നു ചെങ്കോട്ട വരെ വരുന്നത്. പുനലൂർ ചെങ്കോട്ട ഈ ഭാഗത്തേക്കുള്ള മീറ്റർ ഗേജ്. അത് 2010 നിർത്തലാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് അത് റിവൈവ് ചെയ്തിട്ട് ഇത് ബ്രോഡ് ഗേജ് റെയിൽവേ ട്രാക്കാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇതുവഴി കൊല്ലത്തുനിന്ന് ട്രെയിൻ സർവീസ് ഉണ്ട് ചെങ്കോട്ടയിലേക്ക്. അതി മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. എനിക്ക് പണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ മീറ്റർ ഗേജ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. ഇന്നിപ്പോൾ ഭാഗ്യമില്ല ആ ബ്രോഡ് ഗേജിലൂടെ ട്രെയിൻ പോകുന്ന കാണാൻ. പിന്നെ പിന്നിലേക്ക് നോക്കൂ, ഒരു വനമേഖല പോലെയാണ്, ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ചെടികളെല്ലാം കുറച്ച് ഉണങ്ങി ഒക്കെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഗ്രീനറിയാണ്. ഇത് തിരക്ക് പിടിച്ച ഒരു റോഡാണ്. എപ്പോഴും അങ്ങോട്ടും വാഹനത്തിലെ ആൾക്കാർ പോകുന്നത്. നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ ചേച്ചിയുടെ? ആണോ? എവിടെ താമസിക്കുന്നത്? ഇവിടെ പത്തനാപുരത്തോ? ശരി ശരി. അപ്പൊ നിങ്ങൾക്ക് അടുത്താണല്ലോ ഇതല്ല. ഇതിന്റെ മേളിൽ കയറാനായിട്ട് ഒരു പ്ലാൻ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നതാ നോക്കിയേ. പക്ഷെ ഇപ്പൊ അവിടെ ഗേറ്റ് ഇട്ട് അവർ ക്ലോസ് ചെയ്തിരിക്കാം. ഇങ്ങനെ ആൾക്കാർ കേറുന്നത് ഇപ്പൊ റെയിൽവേക്ക് ഇഷ്ടമല്ല. മിസ് ചെയ്തല്ലോ നമ്മള്. അത് അതിൽ വഴി ഇങ്ങനെ നടക്കാം വേണമെങ്കിൽ. ആ ഒരു ബ്രോഡ് ഗേജിന്റെ ആ റെയിൽ പാലത്തിലൂടെ നടക്കാമായിരുന്നു. മേളിൽ കയറാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ വൈകുന്നേരം 4:45 സമയം. ഇത് തിരക്ക് പിടിച്ച റോഡാണ് കേട്ടോ, തിരക്ക് പിടിച്ച്. എവിടെയെല്ലാം ഭംഗിയുള്ള സ്ഥലം കാണുന്നു അവിടെയെല്ലാം ഞാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട്. അതിപ്പോഴും തുടരുന്നു. നമ്മൾ ആക്ച്വലി ചെങ്കോട്ട എത്തിയിട്ടില്ല. നമ്മൾ ആ ഒരു മീറ്റർ ഗേജിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ചെങ്കോട്ട എത്താൻ ഓൾമോസ്റ്റ് ഒരു 10-15 kilometers ബോർഡർ ചിക്കൻ കടയൊക്കെ അവിടെ എത്തുമ്പോൾ കാണാം, ഹോട്ടൽ റഹ്മത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ നോക്കും. എനിക്ക് ഇവിടെ നോക്കിയപ്പോൾ ഭയങ്കര രസം തോന്നി. ഞാനിങ്ങനെ പാസ് ചെയ്തപ്പോൾ തമിഴ്നാടിൻ്റെ ലോ ലൈങ് പ്ലേസസാണ്, നല്ല ഭംഗിയില്ലേ. കംപ്ലീറ്റ് പാടശേഖരങ്ങളും ഒക്കെ ഇങ്ങനെ കാണാം നമുക്കിങ്ങനെ. ഇത് നമ്മൾ ഇച്ചിരി പൊക്കത്തിലല്ലേ നിൽക്കുന്നത്. അത്രയും അതെല്ലാം തമിഴ്നാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളാണ്, കൃഷിസ്ഥലങ്ങളും ഒക്കെ. ഇത് ഭംഗിയല്ലേ ഇവിടെ നോക്കുമ്പോൾ. ബ്യൂട്ടിഫുൾ വ്യൂ, സൗന്ദര്യമുള്ള സ്ഥലം കണ്ടു കണ്ടു നിന്നാൽ സമയം പോകും. തമിഴ്നാട്ടിലോട്ട് പോവാണ്. എവിടെ നിന്ന് വരുന്നു? കാസർഗോഡ് ഉണ്ട്, കൊല്ലം ഉണ്ട്, പുനലൂര്. മൂന്നാണോ? അത് ശരി. എങ്ങനെ വന്നപ്പോ
അപ്പൊ ശരി എന്നാ നിങ്ങളുടെ പിന്നെ നിങ്ങൾ വരുമല്ലോ എന്തായാലും നമ്മുടെ ചിക്കൻ കടയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോ കൊറേ ഫാമിലീസിനെ കാണുകയാണ് ഇവിടെ. ഇതെല്ലാം മലയാളീസ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് അല്ലെ. നിങ്ങളെല്ലാരും അവര് ഒരു ടൂറായിട്ട് വന്നാണ്. കാസർഗോഡ് ഉണ്ട്, അവിടുന്ന് ട്രിവാൻഡ്രം ഉണ്ട്, ഫാമിലി കൊല്ലം ഉണ്ട്, എല്ലാരും കൂടി ഒരു കൂട്ടായിട്ട് അല്ലേ. വലിയ സന്തോഷമല്ലേ. ഇപ്പൊ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ ബോർഡർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോർഡർ ചിക്കൻ കറി കയറാൻ ആരും പോവാറില്ലല്ലോ അല്ലേ റഹ്മത്തില്. പിന്നെ അടുത്ത ചെങ്കോട്ട എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഇവര് സഞ്ചരിക്കുന്നത്. ബിരിയാണി അത്ര കിട്ടുമോ? ബെസ്റ്റ് ആണോ? ബെസ്റ്റ് ആണോ? കല്യാണത്തിന് ആൾക്കാരെ വരുന്ന ശരി ശരി അത്ര അടിപൊളിയാണ് അല്ലേ. ഞാൻ കഴിച്ചിട്ടില്ല അത്. ഓക്കെ, അങ്ങനെ ബോർഡർ ചിക്കൻ കടയിലെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണം. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ തിരക്കറിയാലോ, ഉച്ചയ്ക്കത്തെ നല്ല ബിരിയാണിയാണെന്ന് പറയുന്നത്. ഞാനിത് ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഈവനിങ് ടൈം. ഇപ്പം നമുക്ക് ഇവിടുത്തെ ബറോട്ട ആൻഡ് ചിക്കൻ ഫ്രൈ, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. നമ്മുടെ കുറേ മലയാളി സുഹൃത്തുക്കളൊക്കെ കണ്ടല്ലോ, അവരെല്ലാം കഴിച്ചിട്ട് ഇറങ്ങായിരുന്നു. കുറച്ച് നേരം അവരുമായിട്ടെല്ലാം കത്തി വെച്ച് നിന്നു. ആൻഡ് നമ്മളിത് കഴിക്കാമോ? ഇത് വെരി വെരി ഫേമസ്. ഇത് കഴിക്കാത്ത ആൾക്കാരില്ല. ഇഷ്ടംപോലെ വ്ളോഗ് ഈ ഒരു സ്ഥലത്ത് വന്ന് ഒരുപാട് പേര് ചെയ്തിരുന്നു. ഞാൻ എനിക്കൊണ്ട് ലാസ്റ്റാണ് വരുന്നത് തോന്നി. അപ്പോൾ നാട്ടുകോഴി പെപ്പർ ചിക്കനാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആൻഡ് പൊറോട്ടാസ്, ചൂട് ചൂട് പൊറോട്ട. ഇവിടുത്തെ സ്റ്റാഫെല്ലാം ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നു എന്താണ് സംഭവം. ഇവരിവിടെ എപ്പോഴും ഷൂട്ടിങ്ങെല്ലാം കാണുന്നതാണല്ലോ, എങ്കിലും എന്തോ ഒരു കൗതുകമുണ്ട്. കടയുടെ വെളിയിൽ നിന്ന് കുറേ നേരമായിട്ട് നമ്മൾ നമ്മുടെ മലയാളി ഫ്രണ്ട്സായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം നിന്നില്ല. അത് കണ്ടിട്ടായിരിക്കും എന്തോ ആണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ചൂട് ചൂട് പൊറോട്ടി അടിപൊളി. അപ്പൊ ചിക്കൻ ഇങ്ങനെ വലിയ പീസായിട്ട് കൊണ്ടുവരും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പീസസ് ആക്കി തരാൻ പറഞ്ഞാൽ അവർ പിച്ച് പിച്ച് എടുത്തിട്ട് പിന്നെ മസാലയിലൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവരും. നാട്ടുകോഴി പെപ്പർ ചിക്കൻ നോക്കട്ടെ എന്താ സംഭവം. ഗ്രേവി ഇങ്ങനെയാണ് ചെറിയ പീസാക്കി തരുന്നത്. ഓ, നാട്ടുകോഴിയെ ചെറിയ പീസാക്കി വീണ്ടും പെപ്പർ മസാലയിലൊക്കെ പൊതിഞ്ഞിട്ട് തരും. സെയിമാ 65 ഗ്രേവി. ഓക്കെ, ഇത് ചിക്കൻ 65 ഗ്രേവി. ഓക്കെ, ഇതല്ലാണ്ടൊരു ഗ്രേവി. പിന്നെ ഉള്ളി എല്ലാം കൂടി ഒരു. ഓക്കെ, കുറച്ച് ഗ്രേവിയും കൂടി ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ പൊറോട്ട കഴിക്കുന്നത് കുതിർത്തിട്ട്. ആഹാ, നോക്കിയേ, ചിക്കൻ നാട്ടുകോഴി പെപ്പർ. സവാളയും എഗ് മസാല ഒരു ഓംലെറ്റ്. ഇവരുടെ സ്പെഷ്യലാട്ടോ, വേറൊരു സ്റ്റൈലാണ്. ഹലോ, കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് മൊരിക്കത്തില്ല. വെരി ടേസ്റ്റി. ആ, പിന്നെ വായിലിങ്ങനെ അരിഞ്ഞു പോകും അങ്ങോട്ട്. ഓംലെറ്റ് നല്ല തിരക്കാണ്. വോയിസ് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇവിടെ നല്ല ഒച്ചയുണ്ട്. ചുറ്റോട് ചുറ്റും ആൾക്കാർ വന്നും പോയി വന്നും പോയി. ഇഷ്ടമല്ല മലയാളി സുഹൃത്തുക്കളെ കാണാൻ പറ്റില്ല. ഇത്ര ഫേമസ് അറിയത്, അടിപൊളി, നല്ല അത്ര സ്പൈസി നാട്ടുകോഴി പെപ്പർ ചിക്കൻ. നാട്ടുകോഴി എന്ന് പറഞ്ഞാൽ ചിക്കനാണ്, അത് പ്രത്യേക തരം ചിക്കനാണ് കേട്ടോ. നല്ല പെപ്പർ മസാലയിലാണ് ഇത് ചെയ്തത്. പൊറോട്ടയൊക്കെ ഔട്ട് സ്റ്റാൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, നിങ്ങളിൽ പലരും കഴിച്ചിട്ടുണ്ടാവും ഇവിടെ വന്നിട്ട്. ഒരു പക്ഷേ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. കഴിച്ചു തീർക്കട്ടെ, ഭയങ്കര തിരക്കാണ്, ശബ്ദത്തോല. അങ്ങനെ അടിപൊളി ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങി. ഇനി കൂടുതൽ എന്താ പറയേണ്ടത്? ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ബോർഡർ ചിക്കൻ കട, അതെ, റഹ്മത്, ഇറ്റ്സ് വെരി വെരി ഫേമസ്. നമ്മൾ കുറച്ച് വൈകിയാണ് ഇത് കവർ ചെയ്തതേ ഉള്ളൂ. ഞാൻ ഇതിന് മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിറച്ച് പരിചയക്കാരട്ടോ നമ്മുടെ മലയാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേര്. അപ്പോൾ വീണ്ടും സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് തന്നെ ഇരുട്ടുന്നതാണ് തോന്നുന്നത്.
ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോവാം അല്ലേ. അങ്ങനെ ബോഡോ ചിക്കൻ കടയിൽ നിന്നും റഹ്മത്തിൽ നിന്നുള്ള നല്ല ഭക്ഷണമെല്ലാം കഴിച്ചു. ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കഴിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയ ദിവസം തന്നെ നല്ല ഭക്ഷണമൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ സമയം കുറച്ച് വൈകി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഒരു 6:30 ആകുന്നു. അപ്പോൾ സൺസെറ്റോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറ്റിയൊരു സ്ഥലം എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകണമെന്നൊക്കെ തീരുമാനിച്ചിട്ടില്ല. ഓൺ ദ വേ നിയറസ്റ്റ് ഗുഡ് സ്പോട്ടിൽ താമസിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻ്റ് ഒക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ സ്റ്റൈൽ വ്ളോഗ്സ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി യാത്രയുടെ ബാക്കി ഭാഗങ്ങൾ പല ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.